നരേന്ദ്രമോദിയുടെ ശക്തമായ സാമ്പത്തിക നയങ്ങളിലൂടെ ഇന്ത്യ കൈവരിച്ചത് സുസ്ഥിരമായ സാമ്പത്തിക സ്ഥിതി. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നെഗറ്റീവിൽ നിന്ന് സുസ്ഥിരതയിലേക്ക് ഉയർന്നതായി പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡസ്. ഇന്ത്യൻ സാമ്പത്തിക രംഗം കരുത്തുറ്റതും വൈവിധ്യമാർന്നതുമാണ് എന്ന് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡസ് വിലയിരുത്തുന്നു. GDP 2019-ൽ നിന്നും വളരെ ശക്തമായി തിരിച്ചുവരവ് നടത്തിക്കഴിഞ്ഞു. കൊറോണ കാലത്ത് ഇന്ത്യയുടെ GDP വളർച്ച നെഗറ്റീവായി താഴ്ന്നിരുന്നു. അന്താരാഷ്ട്ര ക്രെഡിറ്റ് ഏജൻസികൾ ഇന്ത്യയുടെ റേറ്റിംഗും കുറച്ചു. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ സാമ്പത്തിക നയങ്ങളാണ് ഇന്ത്യയുടെ സമ്പദ് രംഗത്തെ വീണ്ടും പഴയ പടിയിലേക്ക് തിരിച്ചെത്തിച്ചത്. ഇത്തരം ഒരു സ്ഥിരത കൈവരിക്കാൻ ഇന്ത്യക്ക് സഹായകമായത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണെന്നും വിലയിരുത്തുന്നു. സർക്കാർ ഇടപെടലുകളും ബാങ്കിംഗ് മേഖലയുടെ കരുത്തും. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇന്ത്യക്ക് താങ്ങായത് എന്ന് മൂഡീസ് വ്യക്തമാക്കുന്നു. യഥാർത്ഥ ഇന്ത്യൻ സമ്പദ്ഘടനയും ധനകാര്യ സംവിധാനങ്ങളും തമ്മിലുള്ള നെഗറ്റീവായ പ്രതികരണങ്ങൾക്ക് ഇനി സ്ഥാനമില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇനി കൂടുതൽ താഴേക്ക് നിലംപുത്താനുള്ള അപകട സാധ്യതകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതിനാലാണ് ഇന്ത്യയെക്കുറിച്ചുള്ള സാമ്പത്തിക നിലപാടുകളുടെ കാഴ്ചപ്പാട് മാറിയതെന്നും മൂഡീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഇങ്ങനെയാണ്. ഇന്ത്യയുടെ ഉയർന്ന വളർച്ചാ നിരക്ക് ആർജിക്കാനുള്ള കഴിവ് ഉണ്ട്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ശക്തമായ ആഭ്യന്തര അടിത്തറ ഉണ്ടെന്നും മൂഡീസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ പണം ഇറക്കിയതും അനുകൂല ഘടകമായി. രാഷ്ട്രീയ സ്ഥിരതയും സാമ്പത്തിക രംഗത്തെ പോസിറ്റീവായി സ്വാധീനിച്ചു. ബാങ്കുകൾ ശക്തമായതായും നിരീക്ഷണമുണ്ട്. ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് 2019-ലേതിനെ കടത്തിവെട്ടുമെന്നും മൂഡീസ് നിരീക്ഷിക്കുന്നു. 9.3% വളർച്ചയാണ് മൂഡീസ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തിക രംഗം ശക്തമായി തിരിച്ചു കയറുന്നു എന്നതിന്റെ സൂചനയാണിതെന്നും മൂഡീസ് വ്യക്തമാക്കി. കൊറോണ കാലത്ത് ഇന്ത്യയുടെ GDP വളർച്ച നെഗറ്റീവായി താഴ്ന്നിരുന്നു. ഇതാണ് ഇപ്പോൾ സുസ്ഥിരത കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തിക രംഗം കരുത്തുറ്റതും വൈവിധ്യമുള്ളതുമാണെന്ന് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നെഗറ്റീവിൽ നിന്ന് സുസ്ഥിരമായതായും ഏജൻസി വ്യക്തമാക്കുകയാണ്. സർക്കാർ ഇടപെടലുകളും ബാങ്കിംഗ് മേഖലയുടെ കരുത്തും ഇന്ത്യക്ക് വളർച്ചയായി. ചരക്ക് സേവന നികുതി, അതായത് GST വരുമാനം വർധന കാണിക്കുന്നതായി ധനമന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷം ജൂൺ മാസം ഒഴിച്ചാൽ ഓരോ മാസവും 1,00,000 കോടി രൂപ GST ഇനത്തിൽ പിരിഞ്ഞു കിട്ടിയത് രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള കരകയറലിന്റെ അടയാളമായിരുന്നു. രാജ്യം ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. പ്രതിസന്ധികളുടെ നടുക്കയത്തിൽ നട്ടം തിരിയുന്ന ജനതയ്ക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. വർദ്ധിതമായ ആത്മവിശ്വാസം നാടിന്റെ സാമ്പത്തിക പ്രവർത്തനത്തിന് ഊർജ്ജമാകുന്ന കാഴ്ച ാണ് ഇപ്പോൾ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വിവിധ ആശ്വാസ പദ്ധതികളുടെ ബലത്തിൽ കോവിഡ് കാലത്തിനേക്കാൾ പിന്നിലാണെങ്കിലും വ്യവസായ രംഗത്ത് ശക്തമായ തിരിച്ചുവരവാണ് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാം തരംഗം വന്നതാണ് ഈ മേഖലയിലെ വലിയ തിരിച്ചുവരവ് വൈകിപ്പിച്ചത്. പുതിയ കമ്പനികൾ കൂടുതലായി രൂപീകരിക്കപ്പെടുന്ന കമ്പനികളുടെ റെക്കോർഡ് എണ്ണം ഈ മേഖലയിലെ തിരിച്ചുവരവിന്റെ സൂചനയാണ്. മൂന്നാം തരംഗം ഒഴിവാക്കുകയും ഈ വേഗത സാമ്പത്തിക രംഗത്ത് തുടരുകയും ചെയ്യുക എന്നത് രാജ്യം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളിയാണ്. രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക രംഗത്തെ ആദ്യത്തെ രണ്ട് കോവിഡ് തരംഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ തുടർച്ചയായ 2 വർഷം ഒരു കമ്പനി നഷ്ടത്തിലായാൽ അത് പരിഹരിക്കാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. രാജ്യത്തെ നികുതി ശേഖരണം 18 കൊല്ലത്തിനിടെ ഏറ്റവും കൂടിയതായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ പുരോഗമനപരവും വൈവിധ്യപൂർണമായതുമാക്കി. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.